മുഖഭാവങ്ങളിലാണ്, വ്യത്യസ്ത രൂപഭാവങ്ങളിലാണ്, വ്യത്യസ്തമായ നിറങ്ങളിലാണ്, വ്യത്യസ്തമായ രൂപത്തിലാണ്, വ്യത്യസ്തമായ സ്വഭാവത്തിലാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മഹ്ലൂക്കുകൾ ഈ ലോകത്തുണ്ടല്ലോ. ഏതൊരു മഹ്ലൂക്കും മറ്റൊരു മഹ്ലൂക്കിൽ നിന്ന് അതിന് പല വ്യത്യാസങ്ങളുമുണ്ട്. മനുഷ്യരെ ആ നിലക്ക് സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിന്റെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ എത്ര കോടി മനുഷ്യന്മാരുണ്ടെങ്കിലും ഓരോ മനുഷ്യന്റെയും വിരൽ തുഞ്ചങ്ങൾ വ്യത്യസ്തമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. എല്ലാവരുടെ വിരലും വ്യത്യാസമാണ്. അതുകൊണ്ടാണല്ലോ അടയാളം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തമ്പ് ഇംപ്രഷൻ എടുക്കുന്നത്. എന്താണ്, നമ്മൾ വിരലൊപ്പിടുകയാണ്. എന്താ വിരലൊപ്പിടാൻ കാരണം? എല്ലാവരും വിരലൊപ്പ് നമുക്ക് കാണുമ്പോൾ ഒരേപോലെയാണ്, എല്ലാ വിരലൊപ്പുകളും കാഴ്ചക്ക് ഒരേപോലെ. പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക്, ആ ശാസ്ത്രം അറിയാവുന്ന ഒരാൾ പരിശോധിച്ചു നോക്കിയാൽ അയാൾക്ക് മനസ്സിലാകും, നൂറാളുടേതും നൂറ് നിലക്കാണ്, ആയിരങ്ങളുടേത് ആയിരം നിലക്കാണ്, കോടി കോടി മനുഷ്യന്മാരുടേത് ആ അത്ര തന്നെ വ്യത്യാസത്തിലാണ്. അതൊക്കെ ഒരുമിച്ച് കൂട്ടാനും എല്ലാവരും മരിച്ചുപോയി മണ്ണോടടിഞ്ഞ് എല്ലാം നുരുമ്പി എല്ലായി എല്ലാം നശിച്ചാലും പടച്ച തമ്പുരാൻ അവൻ പറഞ്ഞിട്ടുണ്ട്, ബലാ ഖാദിരീന അലാ അന്നുസവ്വിയ ബനാന. മനുഷ്യൻ മരിച്ച് മണ്ണായി കഴിഞ്ഞാലും നാളെ മഹ്ശറിലേക്ക് സർവ്വ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽക്കുന്ന ആ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെടാനുള്ള കഴിവാണ്. ബലാ ഖാദിരീന, നാം കഴിവുള്ളവരാണ്. അല അന്നുസവ്വിയ ബനാനഹു, അവന്റെ വിരൽ തുഞ്ചങ്ങളെ സമപ്പെടുത്താൻ നമുക്ക് കഴിയും. അത് ഓരോന്നും അതിന്റെ വ്യത്യാസത്തിൽ തന്നെ പടച്ചോന്ന് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ സൃഷ്ടിപ്പ് ഓരോന്നിനും ഈ ലോകത്ത് കാണുന്ന ഓരോ വസ്തുക്കളെയും ഒന്നൊന്നിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ. ഒരു കമ്പനിയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരേ കോലത്തിലാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. പടച്ച തമ്പുരാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോരുന്ന മക്കൾ തന്നെ വ്യത്യസ്ത രൂപത്തിൽ. ഇങ്ങനെ ആ നിലക്ക് സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കാൻ കഴിവുള്ള കെൽപ്പുള്ളവനെ കെൽപ്പുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അതവന്റെ അൽ ബാരി എന്ന പേര് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, ഹുവല്ലദി ഖലഖൽ ഖൽഖ ബരീഅം മിന തഫാഉതി, അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത് ബരീഅം മിന തഫാഉതി, പോരായ്മകളിൽ നിന്നും കോട്ടങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്കാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പടച്ച ആകാശത്തിലേക്ക് നോക്ക്, ഈ ആകാശങ്ങൾ നീ കാണുന്നില്ലേ, നീ അവിടേക്കൊന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കോ. എന്നിട്ടെന്താ അല്ലാഹു തആല പറയുന്നത്? മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാഉത് ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല അവകാശപ്പെടുന്നു, അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എടോ മനുഷ്യ നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാഉത്, പരമകാരുണികനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിലും നിനക്ക് കാണാൻ സാധ്യമല്ല, ഒരു ന്യൂനതയും നിനക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഫർജിൽ ബസർ, നിന്റെ കണ്ണിനെ നീ മടക്കിക്കോ. ഹൽ തറാ, നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മിം ഫുതൂർ, വല്ല പിളർപ്പും വല്ല കുഴപ്പവും കാണാൻ കഴിയുന്നുണ്ടോ? വീണ്ടും അല്ലാഹു ആവശ്യപ്പെടുന്നു, സുമർജിൽ ബസറ കറത്തൈൻ, ഇനിയും പലവട്ടം മടക്കി മടക്കി കൊണ്ട് നീ ചിന്തിച്ചോളൂ, നീ നോക്കി കണ്ടുപിടിച്ചോളൂ. അതുപോലെ തന്നെ ഫർജിൽ ബസറ കറത്തൈനി, വീണ്ടും വീണ്ടും നീ ചിന്തിച്ചോ എന്താ സംഭവിക്കാൻ പോകുന്നത്. യങ്കലിബി ഇലൈക്കൽ ബസറു ഖാസിയ വഹുവ ഹസീർ, നിന്റെ കണ്ണ് നിന്നിലേക്ക് അങ്ങോട്ട് തിരിച്ചു വരും, അത് പരാജയപ്പെട്ടിട്ട് അത് ക്ഷീണിച്ച് തളർന്ന് തിരിച്ചു വരാന്നല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മ ആകാശവും ഭൂമിയൊക്കെ തെരഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ ദുർബലനായ മനുഷ്യ നിന്നെ കൊണ്ട് സാധ്യല്ല. അത്ര പ്രഗത്ഭനായ സൃഷ്ടാവാണ്, നിർമ്മാതാവാണ്, ഉന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പേര്, ആ ആശയമാണ് അല്ലാഹുവിനാൽ ഖാലിഖ് എന്ന് വിളിക്കുമ്പോ, യാ ഖാലിഖ് എന്ന് വിളിക്കുമ്പോ, യാ ബാരി എന്ന് വിളിക്കുമ്പോ വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരാൾക്കും പടക്കാൻ കഴിയൂല. അത് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്, ഐ ഖലഖഹും ഖൽഖൻ മുസ്തവിയൻ ലൈസ ഫീഹി ഇഖ്തിലാഫുൻ വലാ തനാഫുറുൻ വലാ നഖ്സുൻ വലാ ഐബുൻ
ولا خلل أبرياء من ذلك كله പടച്ചവൻ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം ചൊവ്വായ നിലക്കാണ് ഒരേറ്റ വ്യത്യാസം കാണുന്നില്ല കുഴപ്പങ്ങൾ കാണുന്നില്ല ന്യൂനതകൾ കാണുന്നില്ല വിടവുകൾ കാണുന്നില്ല എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തമായ നിലക്കാണ് ഇവിടെ എല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് അൽബാരിന്റെ ഒരു പ്രത്യേകതയാണ് അതേപോലെ തന്നെ ഈ ബാരിന്റെ പ്രത്യേകതയാണ് ആ ആശയത്തിൽ അടങ്ങിയ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹു ഈ ലോകത്ത് ധാരാളം മനുഷ്യർ ഞങ്ങൾ സൃഷ്ടാക്കളാന്ന് പറയുന്നു നിർമ്മാതാക്കൾ ഞങ്ങളാണത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓരോ കമ്പനിയും അവകാശപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത അവൻ ശുദ്ധ ശൂന്യതയിൽ നിന്ന് പടക്കാൻ കഴിവുള്ളവനാണ് ഇല്ലായ്മയിൽ നിന്നാണ് അല്ലാഹു ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നത് അവനൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു പദാർത്ഥം മുമ്പ് ആവശ്യമില്ല മുമ്പൊരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ നിന്നേ മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയൂ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ അംറുഹു ഇദാ റാദ ശൈഅൻ അയ് യഖൂല ലഹു കുൻ ഫയകൂൻ അവന്റെ കാര്യം എത്ര മാത്രമേയുള്ളൂ അവനൊരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുകയേ വേണ്ടു അതിനോടവൻ നീ ഉണ്ടാവുക എന്ന് പറയുമ്പോഴേക്ക് ഫയകൂനു അതുണ്ടായിത്തീരുന്നു മനുഷ്യന്റെ നിർമ്മാണത്തിനൊക്കെ ആവശ്യമാണ് ഇപ്പൊ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് മനുഷ്യനൊരു കാര്യം നിർമ്മിക്കാൻ കഴിയൂ ഇപ്പൊ ആശാരി മേശുണ്ടാക്കി എന്ന് പറയും നമ്മൾ ആശാരി മേശ നിർമ്മിക്കുമെന്ന് നമ്മൾ പറയും എന്തിനാണ് ഉണ്ടാക്കുന്നത് അല്ലാഹു സൃഷ്ടിച്ച മരത്തിൽ തന്റെ കൈവിരുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആശാരി മേശ നിർമ്മിക്കുന്നത് പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച മരം ആ മരം അതിനു വേണ്ട രൂപത്തിൽ ഈർന്ന് മുറിച്ച് കൊത്തി ശരിയാക്കി തന്റേതായ കരവിരുത് തന്റെ കൈവിരുത് അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഒരു ആശാരി ഉപയോഗപ്രദമായ നിലക്കൊരു മേശ ഉണ്ടാക്കുന്നത് അതല്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു മേശ ഉണ്ടാക്കാൻ ഒരാശാരിയെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത ഏതാണ് അതേപോലെ തന്നെ മനുഷ്യൻ വെള്ളം മനുഷ്യൻ ഉണ്ടാക്കാൻ അവകാശപ്പെടുന്നു എനിക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അതിനെന്ത് വേണം ഓക്സിജൻ വാതകവും അതുപോലെ തന്നെ ഹൈഡ്രജൻ വാതകവും കൂട്ടിച്ചേർത്ത് ജലം നിർമ്മിക്കാൻ ഒരു രസതന്ത്രജ്ഞന് സാധിക്കും അതേ അവസരത്തിൽ ആ ജലം സൃഷ്ടിക്കണമെങ്കിലോ ജലം സൃഷ്ടിക്കണമെങ്കിൽ ഒന്നുമില്ലാതെ ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് വെള്ളം തരുന്നത് ആരാണ് അള്ളാഹുവിനാണ് കഴിയൂ അതല്ലാഹു മനുഷ്യരോട് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂന നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദാഹം വരുമ്പോ കുടുകുടാന്ന് വലിച്ചു കുടിക്കുന്നില്ലേ ശുദ്ധജലം ആ വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പേ നിന്നോട് പറഞ്ഞല്ലോ നീ ബിസ്മി ചൊല്ലിയിട്ടേ വെള്ളം കുടിക്കാവൂ കാരണം നീ ചിന്തിച്ചിട്ടുണ്ടോ ഈ ശുദ്ധമായ വെള്ളം നിനക്ക് കുടിക്കാൻ പാകത്തിൽ നിന്റെ മുമ്പിൽ വന്നത് എങ്ങനെയെന്ന് എങ്ങനെ നിനക്ക് ഈ വെള്ളം കിട്ടി എങ്ങനെ നിനക്കത് കുടിക്കാൻ അവസരം ലഭിച്ചു കാർമേഘക്കീറുകളിൽ നിന്ന് അവയെ താഴോട്ടിറക്കി തന്നത് ഞാനാണോ നാമാണോ ഇറക്കി തന്നത് അതോ അന്തും അൻസൽത്തുമോഹു അതോ നിങ്ങളാണോ ഇറക്കിയത് അത് അല്ലാഹുടെ ചോദ്യം സംശയം തീർത്തതല്ല നിങ്ങൾക്ക് കഴിയൂലാനാണ് മഴ അത് ഉപകാരപ്രദമായ നിലക്ക് മനുഷ്യന് ഉപയോഗിക്കാവുന്ന നിലക്കുള്ള വെള്ളത്തിന് വേണ്ടി കൃത്യമായി മഴ അങ്ങോട്ട് ഇറക്കാൻ ഒരു ശക്തിയെ കൊണ്ട് സാധ്യമല്ല നിങ്ങളെ കൊണ്ട് കഴിയോ എന്നാണല്ലോ ചോദിക്കുന്നത് ഖുർആൻ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചിട്ടുണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ ഈ വെള്ളം എങ്ങാനും അങ്ങ് വറ്റിപ്പോയാൽ കുൽ അറഅയ്തും എന്താ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത് നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അങ്ങ് വെറ്റിപ്പോയാൽ ആരാണോ നിങ്ങൾക്ക് ഈ ശുദ്ധമായ തെളിനീര് കൊണ്ടുവന്ന് തരാൻ കെൽപ്പുള്ളവൻ പടച്ചോന്റെ വെല്ലുവിളിയാണ് അതിന് ഞാൻ ഉണ്ട് എന്ന് ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണെന്ന് ഒരു ശുജാഴിക്ക് പറയാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പടച്ചോനെ എന്റെ സേവനം അവിടെ അവസാനിപ്പിച്ചോ ഇവിടെ ഞാൻ ഉണ്ട് എന്ന് പറയാൻ ഒരു ധിക്കാരിക്കും സാധിച്ചിട്ടില്ല അഹങ്കരിച്ചു ഒരുത്തൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഫിറഔൻ വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി എന്ന് പറഞ്ഞു ഇതാ ഞാൻ നോയി കാണുന്ന ഈ സ്ഥലത്ത് കൂടിയാണ് ഇവിടെ കൃത്യമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ അഹങ്കാരം നടിച്ചു ആ വെള്ളത്തിൽ അവിടെ അവന്റെ അന്ത്യ ഉണ്ടായിരുന്നു
അനയിൽ മുങ്ങി മരിക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ ആരുണ്ടായില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണെന്ന് പറയുമ്പോൾ ശുദ്ധമായ ശൂന്യതയില്ലെന്നാണ് അവന്റെ സൃഷ്ടിപ്പ്. ഒരു ശക്തിയെ കൊണ്ടും ഇവിടെ ഒന്നും പടക്കാൻ കഴിയൂല. അള്ളാഹു തആല ചോദിക്കുകയാണ് ഇനി രണ്ടാമത് യാ യുഹന്നാസ് ഖുർആൻ ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യാ യുഹന്നാസ് എന്ന് വിളി ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. മനുഷ്യരെ അവിടെ പറഞ്ഞു നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം, കാരണം അവനാ പടച്ചത്, അവനെ സൃഷ്ടിക്കാൻ കഴിയൂ. ഇവിടെ ഇതാ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല വിളിക്കുന്നു മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ളുരിബ മസലും ഫസ്തമിഉല, ഓ ജനങ്ങളെ നിങ്ങൾക്കൊരു ഉദാഹരണം ഇതാ ഉദാഹരിക്കപ്പെട്ടു തരട്ടെ. ഫസ്തമിഉലഹു, നിങ്ങൾ ആ ഉദാഹരണത്തിലേക്ക് ശരിക്ക് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഫസ്തമിഉലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ ഉദാഹരണം എന്നല്ല ആവശ്യപ്പെട്ടിട്ട് പറയുന്നു. എന്താ എന്താ പടച്ചോൻ പറയുന്നത്? ഇന്നല്ലദീന തദുഊന മിൻ ദൂനില്ലാ, നിശ്ചയമായും അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലാഹുവിന് പുറമേ നിങ്ങളുടെ സഹായികളും രക്ഷകരുമൊക്കെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പലരെയും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, നിങ്ങളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹു അവരെ സംബന്ധിച്ച് പറയുന്നു, പഠിപ്പിക്കുന്നു മനുഷ്യരെ വിളിച്ചുകൊണ്ട്, അവരൊന്നും പടച്ചിട്ടില്ല തന്നെ, പോലും പടച്ചിട്ടില്ല. വല വിചിത്തമഴൂലഹു, അവരെല്ലാവരും കൂടെ സംഘടിച്ച് എല്ലാ ശാസ്ത്രീയമായ കഴിവുകളും ഒത്തിണങ്ങിയ ഒരുപാട് ആളുകൾ ഇനി ഒരു സ്ഥലത്ത് ഒരുമിച്ചാലും ഒരു ഈച്ചയെ പോലും പടയ്ക്കാൻ റബ്ബല്ലാത്ത ഒരാളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ല പറയണേ, ഇബാദത്തും പ്രാർത്ഥനയും ദുആയൊക്കെ എനിക്ക് തരീൻ, ഞാനാ ഇതിന് കഴിവുള്ളവൻ, കാരണം ഞാനേ ഖാലിഖുള്ളൂ, ഞാനേ ബാരിയുള്ളൂ എന്ന് അല്ലാഹു തആല അവകാശപ്പെടുന്നു. ഇനി അല്ല പറയണേ, ലോകത്ത് ഏത് ജീവികളെടുത്തു നോക്കൂ, എല്ലാം ഞാനാ പടച്ചത്, എല്ലാത്തിന്റെ സൃഷ്ടാവ് ഞാനാണ്. അല്ലാഹു അവകാശപ്പെടാണ്. സൂറത്തു നൂറിൽ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു മൊത്തത്തിൽ പറയാണ്, വല്ലാഹു ഖലഖ കുല്ല ദാബത്തി മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈന വമിൻഹും മൻ യംശി അലാ അർബഅ യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജന്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് ജലത്തിൽ നിന്നാണ്, എല്ലാത്തിന്റെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, ജന്തുക്കളിൽ വയറിൽ വയറുകൊണ്ട് വയറിന്മേലായി നടക്കുന്നവയുണ്ട്, ഉരഗങ്ങൾ, എഴഞ്ഞു ജീവിക്കുന്ന ജന്തുക്കൾ, കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ എഴഞ്ഞിട്ട് പോവുക, ബത്തിനിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ. ഒമിൻഹും മയ്യം ശിയലാരിജിലൈൻ, ഇരുകാലികളായ രണ്ട് കാലിന്മേൽ നടക്കുന്നവരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ. ഒമിൻഹും മയ്യം ശിയല അർബൾ, നാൽക്കാലികളുമുണ്ട് അവരുടെ കൂട്ടത്തിൽ. അപ്പൊ ജന്തുക്കളിൽ ഇങ്ങനെ എഴഞ്ഞു നടക്കുന്ന ഉരഗങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, രണ്ട് കാലിന്മേൽ നടക്കുന്ന മനുഷ്യരും അല്ലാത്ത ജീവികളുമുണ്ട്, അതുപോലെ തന്നെ നാല് കാലിന്മേൽ നടക്കുന്ന നാൽക്കാലികളുമുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, എന്തിനെ അല്ല അങ്ങനെ പടച്ചോ ചോദിക്കാൻ പറ്റൂല. യഖ്ലുഖുല്ലാ, അല്ലാഹു പടക്കുന്നു, മാ യശാഉ, അവന് തോന്നുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പടക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കൃത്യമായി കഴിവുള്ളവനാകുന്നു എന്ന് അവൻ അവന്റെ സൃഷ്ടി വൈഭവത്തെ, സൃഷ്ടിക്കാനുള്ള അവന്റെ അപാരമായ കഴിവിനെ, പ്രാഗൽഭ്യത്തെ വളരെ കൃത്യമായി വരച്ചു കാണിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു ചോദിക്കുന്നു, നഹ്നു ഖലഖനാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളത് അംഗീകരിക്കുന്നവരല്ലയോ. ചിന്തിച്ചു നോക്കൂ, അഫറായിത്തും മാ തുംനൂന, നിങ്ങൾ സ്രവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ ബീജത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു, അതിനെ നിങ്ങളാണോ പടച്ചത്? അം നഹ്നുൽ ഖാലിഖൂൻ, അതോ നാമാണോ പടച്ചത്? ഇതൊക്കെ അല്ലാഹു ചോദിക്കുന്നത് എന്തിനാ? നമ്മളോട് ആരോടും സംശയം ചോദിച്ചല്ല, ആർക്കെങ്കിലൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടോ എന്ന് ചോദിക്കല്ല. അള്ളാഹു മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് തന്റെ കഴിവുകേട്,
തനിക്കൊന്നിനും കഴിയൂല. അള്ളാഹുവിനെ കഴിയൂ, അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. അവൻ്റെ അപാരമായ സൃഷ്ടി വൈഭവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടവനാണ്, അവനെ ധിക്കരിക്കാതിരിക്കേണ്ടവനാണ്, അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടവനാണ്, അവനെ വെറുപ്പിക്കാൻ എനിക്ക് പാടില്ല, അവൻ്റെ തൃപ്തിയാണ് ഞാൻ നേടിയെടുക്കേണ്ടത് എന്നിങ്ങനെ മനുഷ്യൻ അവൻ്റെ പോരായ്മയും അള്ളാഹുവിൻ്റെ സമ്പൂർണതയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ അൽ ഖാലിഖ് എന്ന നാമവും അൽ ബാരി എന്ന നാമത്തിലൂടെയും മനുഷ്യന് സാധിക്കണം. ഇനി അതേപോലെ തന്നെ അവൻ്റെ മറ്റൊരു പേരാണ് അൽ മുസവ്വിർ, അതും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. മുസവ്വിർ എന്ന് പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ സ്ഥലത്തെ അവൻ്റെ നാമമായി പറഞ്ഞിട്ടുള്ളത് അൽ ഹഷർ, ഈ സൂറത്തുൽ ഹഷറിലാണ്.